Shashank, thank you so much, dear. This house is so beautiful. As per as my desire, it's perfect. Welcome, my dear. Njan ninde aagraham nerevettade pinne aarude aagraham nerevettan povunnathu. You are so sweet. Nee fresh aayittu va. Adinagathu njan ee room okke clean cheythu neat cheythu vekkam. Aarogi veedu clean cheyan thudangi. പിന്നെ ശുശാങ്ക് ഫ്രഷ് അപ്പ് ആകാനായി ബാത്റൂമിലേക്ക് പോയി. അവൻ ബാത്ടബിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഓഫായി പോയി. പിന്നീട് അവൻ ഫീൽ ചെയ്യാൻ തുടങ്ങി വെള്ളത്തിനകത്തുനിന്നും ആരോ അവന്റെ കാലു പിടിച്ചു വലിക്കുന്നത് പോലെ. അവൻ പേടിച്ചുപോയി. ഉടൻ തന്നെ അവൻ ബാത്ടബിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ ടവൽ എടുത്തു ഉടുത്തു. ഉടൻ തന്നെ വീണ്ടും ലൈറ്റുകൾ കത്താൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ആ ബാത്ടബിലുള്ള വെള്ളത്തിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ആ ബാത്റൂമിൽ അവൻ തനിച്ചായിരുന്നു. താങ്ക് ഗോഡ്, ഞാൻ എന്തോ ബ്രഹ്മം വിചാരിച്ചു തോന്നുന്നു. അവൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇതിനകം തന്നെ ആരോഗ്യ ആഹാരത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. രണ്ടുപേരും ചേർന്ന് ഡിന്നർ കഴിച്ചു. പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. ശുശാങ്ക്, എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി. ഇവിടെ നല്ല ശാന്തതയുണ്ടല്ലേ. ആ ശരിയായിട്ടാണ് പറയുന്നത്. എന്തായാലും നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരത്താണല്ലോ ഉള്ളത്. പക്ഷേ സ്ഥലം നന്നായിട്ടുണ്ട്. രണ്ടുപേരും ഒരുപാട് സമയം വരെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ സമയം 11 ആയി. ശരി വരൂ, സമയമായി, നമുക്കുറങ്ങാം. രാവിലെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. നീ റൂമിലേക്ക് പോയിക്കോ, ഞാൻ ബോസിനടുത്ത് സംസാരിച്ചിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് ശുശാങ്ക് ഫോൺ ചെയ്തു. പിന്നെ ആരോഗ്യ ബെഡ്റൂമിലേക്ക് പോയി. ഈ റൂം കാണാൻ കൊള്ളാം. പിന്നെ ഈ ജനലും ശരിയായ സ്ഥലത്താണുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് അവൾ ആ റൂമിനടുത്തുള്ള ജനലിലേക്ക് ചെന്നു. ആ ജനൽ തുറന്ന് അവിടെ നിന്നും അവൾ പുറത്തു നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ആ ശബ്ദം കേട്ടത്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. ആ ബെഡ്റൂമിലുണ്ടായിരുന്ന കട്ടിൽ തനിയെ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. പിന്നീട് തറയിൽ വന്ന് ഇടിക്കാൻ തുടങ്ങി. അത് കാണാൻ ആരോ ആ കട്ടിൽ പൊക്കി പൊക്കി താഴെ വയ്ക്കുന്നതുപോലെ തോന്നി. പക്ഷേ അവിടെ ആരെയും കാണാനില്ലായിരുന്നു. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? ഇത് കണ്ടിട്ട് അവൾ പേടിച്ചുപോയി. അവൾ അവിടെ നിന്നും കതകിനടുത്തേക്ക് ഓടി വന്നു. ആ റൂമിലുണ്ടായിരുന്ന ലൈറ്റ്സൊക്കെ ഉടനെ അണഞ്ഞുപോയി. പിന്നെ അതിഭയങ്കര രൂപമുള്ള ഒരു പെൺകുട്ടി ആ കതകിനടുത്ത് നിൽക്കുന്നത് അവൾ കണ്ടു. ചിരിച്ചുകൊണ്ടിരുന്ന പെണ്ണ് പെട്ടെന്ന് ആരോഗ്യയുടെ അടുത്തേക്ക് വന്നു. അവൾ കരയുന്ന ശബ്ദം കേട്ട് ശുശാങ്ക് പെട്ടെന്ന് ആ അറയിലേക്ക് ഓടി. ആരോഗ്യ ബെഡിൽ തല കുനിഞ്ഞിരുന്നു, ശബ്ദമുണ്ടാക്കാതെ ഇരുന്നു. പിന്നെ അവളുടെ മുഖം തലമുടി കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് മയങ് അവളുടെ അടുത്തേക്ക് ചെന്നു. ആരോഗ്യ ഒരു ഉച്ചത്തിലുള്ള ശബ്ദമിട്ടുകൊണ്ട് പെട്ടെന്ന് തല പൊക്കി നോക്കി. അവളെ കണ്ടതും ശുശാങ്ക് പേടിച്ചു വിറച്ചു നിന്നു. അവളുടെ കണ്ണുകൾ ചുവന്ന് തുടിച്ചിരുന്നു. പിന്നെ അവൾ വളരെ ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ആരോഗ്യയല്ല, ഞാൻ ദക്ഷിതയാണ്. നിനക്ക് ആരോഗ്യ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ബഗേഷിനെയും പിന്നെ ഈ വീട്ടിന്റെ മുതലാളി വിക്രമിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവാ. എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവാ. ഇത് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ ശുശാങ്കിനെ ഓങ്ങി തള്ളിവിട്ടു. അവൻ അവിടെ നിന്നും റൂമിന് പുറത്തേക്ക് ചെന്ന് വീണു. അങ്ങനെ രാത്രിക്കകം നീ വിക്രമിനെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ നിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടാകും. അത് കാണാൻ തയ്യാറായിക്കോ നീ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മഹേഷും വിക്രമും ഈ വീട് കാണിക്കാൻ വേണ്ടി എന്താ എന്റെ കൂടെ വരാത്തതെന്ന്. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് എന്തിനാണ് ഇവർ വാടക കൊടുത്തതെന്ന് മനസ്സിലായി. അവർ ഇത്രയും എളുപ്പമായി തരുവാണെങ്കിൽ അവർക്ക് ഈ പ്രയത്നം പറ്റി എന്തായാലും അറിയാൻ പറ്റും. നമുക്ക് ആരോഗ്യ കൊണ്ടുവരണമെങ്കിൽ അവരെ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അവൻ ഒരു ഐഡിയ തോന്നി. ഉടനെ അവൻ രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. വിക്രമൻ, മൈസർ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എത്ര നല്ല വീടാണ് കാണിച്ചത്. അതിനുവേണ്ടി ഞാൻ ഷാമ്പയൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും ആവശ്യമില്ല സുശാന്ത്. നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇല്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. ശുശാങ്ക് 3 ഗ്ലാസ്സിൽ ഷാമ്പയൻ ഒഴിച്ചു. അത് അവർക്ക് കുടിക്കാൻ നൽകി. അവരും അത് കുടിക്കാൻ തുടങ്ങി. പക്ഷേ ശുശാങ്ക് അവരുടെ മുൻപിൽ കുടിക്കുന്നത് പോലെ അഭിനയിച്ചു. പക്ഷേ അവനത് കുടിച്ചില്ല. രണ്ടുപേരും കുറച്ചു സമയത്തിനകം ബോധശ്യരായി. അവരവിടെ തന്നെ മയങ്ങി വീണു. രാത്രി അവർ രണ്ടുപേരും കണ്ണു തുറന്നു നോക്കിയപ്പോൾ അപ്പോൾ അവർ വില്ല നമ്പർ 277 ആയിരുന്നു. രണ്ടുപേരും പേടിച്ചു വിറച്ചു.
ഞങ്ങൾ എന്തിനെങ്ങോട്ട് കൊണ്ടുവന്നത്? നീ എന്തിനെങ്ങനെ ചെയ്തത്? ആര് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങളുടെ ഒരാളെ കാണണമെന്ന് പറഞ്ഞു. രണ്ടുപേരും മരണത്തിനെ തേടി വന്നോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണ്. അവർ കഥകിനടുത്തേക്ക് നോക്കി. അവിടെ ആരോഗ്യ തന്റെ ഭയങ്കരമായ രൂപത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മെയിൻ ഡോറിനെ നോക്കി ഓടി. പക്ഷെ ആരോഗ്യ മഹേഷിനെ പിടിച്ചു. പിന്നെ വിക്രം കഥകു തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീയല്ലേ പറഞ്ഞത് രണ്ടു മൂന്ന് പെഗ് മദ്യപാനം നല്ല പെൺകുട്ടികളോടൊപ്പം കുടിക്കാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നോക്ക്, ഈ നല്ല പെൺകുട്ടി നിന്നെ എന്ത് ചെയ്യുന്നെന്ന് നോക്കിക്കോ. ഇത് പറഞ്ഞിട്ട് ആരോഗ്യ അവന്റെ കാലുകൾ പിടിച്ചു. എന്നിട്ട് അവനെ ഉയരെ പൊക്കി. മുകളിൽ ഓടിക്കൊണ്ടിരുന്ന ഫാനുകൊണ്ട് അവന്റെ തല അവന്റെ ശരീരത്തിൽ നിന്നും തുണ്ടിക്കപ്പെട്ടു. ആ തുണ്ടിക്കപ്പെട്ട കഴുത്തിൽ നിന്നും രക്തം വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങി. അതവിടെ ഉണ്ടായിരുന്ന ഹാളിലെ തറ മുഴുവൻ പടർന്നു. ഇവന്റെ കഥ കഴിഞ്ഞു. അടുത്തത് നീ. ആരോഗ്യ മഹേഷിന്റെ പ്രേതത്തിനെ വിട്ടിട്ട് അടുത്തത് വിക്രമിനെ തേടി ചെന്നു. വിക്രം അവിടെ നിന്നും ഓടിപ്പോയി. പെട്ടെന്ന് ഒരറയ്ക്കകത്ത് ചെന്നു. അവൻ അകത്തുനിന്നും കഥക് മൂടിക്കൊണ്ട് ഒരു മൂലയിൽ ചെന്ന് പേടിച്ചിരുന്നു. അപ്പോഴാണ് റൂമിലുണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ മിന്നാൻ തുടങ്ങിയത്. പിന്നെ ആ ഇരുട്ടിൽ അവൻ ആരോഗ്യയുടെ ഭയങ്കരമായ ആ രൂപം കണ്ണിന് കണ്ടു. ഈ വീട്ടിൽ നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. അത് കേട്ടിട്ട് അവൻ വീണ്ടും നിലവിളിച്ചു. എന്നിട്ട് റൂമിൽ നിന്നും പുറത്തു വന്ന് കിച്ചണിലേക്ക് ഓടി. അവൻ ആ കിച്ചണിനകത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കതക് അകത്തു നിന്നും പൂട്ടി. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരോഗ്യ അവന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വിക്രമിന്റെ കഴുത്തിലേക്ക് പിടിച്ചു. എന്നിട്ട് അവനെ നിലത്തു നിന്നും മുകളിലേക്ക് പൊക്കി. പിന്നീട് അവൾ സെൽഫിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അതുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് കുത്തി. അവനെ കൊണ്ട് വേദന സഹിക്കാൻ പറ്റാതെ കരയുന്നുണ്ടായിരുന്നു. ആരോഗ്യ ഒട്ടും താമസിയാതെ അവന്റെ മറ്റൊരു കണ്ണും കത്തിക്കൊണ്ട് കുത്തി. പിന്നെ അവനെ മൊത്തമായി കുരുടനാക്കി മാറ്റി. അവൻ കുരുടനായി താഴേക്ക് വീണു. അവൻ തവിഴ്ന്ന് അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. ആരോഗ്യ അവന്റെ കയ്യിൽ കത്തിവെച്ച് കുത്തി. എന്നിട്ട് ശബ്ദമുണ്ടാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നെ വിട്ടേക്ക്. വിക്രം വേദന കാരണം കരയുന്നുണ്ടായിരുന്നു. അയ്യോ, വളരെ പാപമാണ്. നീ നന്നായിട്ട് കരയുന്നുണ്ടല്ലോ. എന്നോട് ക്ഷമിക്കണം. ഇതേപോലെയല്ലേ ഞാനും അന്ന് നിന്നോട് കരഞ്ഞത്? എന്നെ പോകാൻ അനുവദിക്ക്, എന്നെ വിട്ടേക്കെന്ന്. പക്ഷേ നീ പാർട്ടി ചെയ്യാനുള്ള ഇൻട്രസ്റ്റിൽ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് കേട്ടില്ലല്ലോ. ഇപ്പോൾ നീ മാപ്പ് ചോദിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ വിക്രമിന്റെ തലമുടി പിടിച്ചു. കത്തി കൊണ്ട് അവന്റെ കഴുത്തിനെ മുറിച്ചു. വിക്രമിന്റെ വെട്ടിയെടുത്ത തല അവളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ശരീരം താഴേക്ക് വീണു. ശുശാങ്ക് അതിഭയകരമായ ഈ സംഭവം തന്റെ കണ്ണുകൊണ്ട് കണ്ടു നിൽക്കുകയായിരുന്നു. നീ ആരാണെന്ന് പറയൂ. നീ എന്തിനാ ഇവരെ രണ്ടുപേരും കൊന്നത്? എന്റെ പേര് ദക്ഷിതയാണ്. ഒരു വർഷത്തിനു മുൻപേ ഞാൻ ഇതേ വഴിയിൽ പോവുകയായിരുന്നു. എന്റെ കാറ് പെട്ടെന്ന് ഇവിടെ നിന്നുപോയി. പിന്നെ മൊബൈലിൽ നെറ്റ്വർക്കും ഇല്ലായിരുന്നു. എന്റെ മോശം സമയം. എന്റെ കണ്ണുകളിൽ ഈ വീട് കണ്ടു. ഞാൻ ഇവിടെ നിന്നും ഒരു ഫോൺ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഹേഷും വിക്രമും പാർട്ടി കൊണ്ടാടുകയായിരുന്നു. അവർ ഡ്രിങ്ക്സ് ചെയ്തിരുന്നു. ഞാൻ കാൾ ചെയ്യാതെ ആ സ്ഥലത്തു നിന്നും പോയി. അവർ രണ്ടുപേരും എന്നെ തടുത്തു നിർത്തി. എന്നെയും ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി നിർബന്ധിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കില്ല, എന്നെ പോകാൻ അനുവദിക്കൂ. പക്ഷെ അവർ രണ്ടുപേരും ലഹരിയിൽ. ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. ഈ വിക്രം എന്റെ കഴുത്തിൽ കത്തിവെച്ച് പേടിപ്പിച്ചു. പിന്നെ എന്നെ നിർബന്ധിച്ച് മദ്യപിച്ചു. പിന്നീട് എന്നെ അവർ ഡാൻസ് കളിക്കാനായി പറഞ്ഞു. പക്ഷെ എനിക്കത് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നാലും ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവസരം മുതലാക്കി കത്തിയെടുത്ത് അവർ രണ്ടുപേരും ഞാൻ പേടിപ്പിച്ചു. എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കെന്ന് പറഞ്ഞു. എന്റെ കയ്യിലുള്ള കത്തി വാങ്ങിച്ചെടുക്കാനായി അവർ ശ്രമിച്ചു. ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ പ്രശ്നം കാരണം ആ കത്തി എന്റെ വയറ്റിൽ കുത്തി. അവിടെ തന്നെ ഞാൻ മരിച്ചുപോയി. ഇവർ രണ്ടുപേരും എന്റെ പ്രേതം കെട്ടിടത്തിനു പുറകെ പൂത്തിവെച്ചു. എന്നിട്ട് അവിടെ നിന്നും ഓടിപ്പോയി. അന്ന് മുതൽ എന്റെ ആത്മാവ് ഈ കെട്ടിടത്തിൽ ഇവരോടുള്ള പ്രതികാരം ചെയ്യാനായി കറങ്ങുകയായിരുന്നു. നിന്റെ കഥ കേൾക്കുമ്പോ വല്ലാതെ വിഷമമുണ്ട്. പക്ഷേ നിന്റെ പകർന്നി തീർത്തു വിട്ടല്ലോ. എന്റെ ആരോഗ്യം തന്നേക്കേ.
ഇത് കേട്ടതും ആത്മാവ് ആരോഗ്യയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ആരോഗ്യ അവളെ കണ്ടതും പേടിച്ചുപോയി. പേടിയിൽ നേരെ സുശാന്തിനരികിലേക്ക് ചെന്നു. പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം. ഇതു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാഞ്ഞുപോയി. പിന്നീട് സുശാന്ത് ആരോഗ്യയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു.